ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കേന്ദ്ര സംസ്ഥാന ശാസ്ത്ര സമ്മേളനം അഹമ്മദാബാദ് സയൻസ് സിറ്റിയിൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. അനധികൃത വായ്പാ ആപ്പുകൾക്കെതിരെ കേന്ദ്ര ധനമന്ത്രാലയം നടപടികൾ ആരംഭിച്ചു. സംസ്ഥാനത്തെ തെരുവുനായ പ്രശ്നത്തിൽ ഈ മാസം 28 ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് സുപ്രീംകോടതി. അന്തരിച്ച എലിസബത്ത് രാജ്ഞിയോടുള്ള ആദരസൂചകമായി ഞായറാഴ്ച രാജ്യത്ത് ഔദ്യോഗിക ദുഃഖാചരണം. സാഫ് ഫുട്ബോളിൽ ഇന്ത്യക്കെതിരെ നേപ്പാളിന് വിജയം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സംസ്ഥാന ശാസ്ത്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. അഹമ്മദാബാദിലെ സയൻസ് സിറ്റിയിലാണ് രണ്ടു ദിവസത്തെ സമ്മേളനം. ശാസ്ത്രമേഖലയിൽ കേന്ദ്ര സംസ്ഥാന ഏകോപനവും സഹകരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. ഡിജിറ്റൽ ഹെൽത്ത് കെയർ, ഗവേഷണ വികസന മേഖലകളിൽ 2030 സ്വകാര്യ മേഖലയുടെ നിക്ഷേപം ഇരട്ടിയാക്കൽ, കർഷകരുടെ വരുമാനം മെച്ചപ്പെടുത്തുന്നതിനുള്ള സാങ്കേതിക ഇടപെടലുകൾ, ശുദ്ധമായ ഊർജ്ജം എന്നിവയുൾപ്പെടെ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള സെഷനുകൾ സമ്മേളനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അനധികൃത വായ്പാ ആപ്പുകൾക്കെതിരെ നടപടികളുമായി കേന്ദ്ര ധനമന്ത്രാലയം. ഇതു സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേർന്നു. നിയമവിരുദ്ധമായ ലോൺ ആപ്പുകൾ വഴി പാവപ്പെട്ടവർക്ക് ഉയർന്ന പലിശ നിരക്കിൽ വായ്പ നൽകുകയും തുടർന്ന് ബ്ലാക്ക്മെയിലിംഗും ഭീഷണിപ്പെടുത്തലും വഴി വായ്പ വീണ്ടെടുക്കുന്നതിൽ ധനമന്ത്രാലയം ആശങ്ക പ്രകടിപ്പിച്ചു. എല്ലാ നിയമപരമായ ആപ്പുകളുടെയും പട്ടിക റിസർവ് ബാങ്ക് തയ്യാറാക്കുമെന്ന് ചർച്ചയ്ക്ക് ശേഷം ധനമന്ത്രാലയം അറിയിച്ചു. ഇത്തരം ആപ്പുകൾ മാത്രമേ ആപ്പ് സ്റ്റോറുകളിൽ ലഭ്യമാകുന്നുള്ളൂ എന്ന് ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം ഉറപ്പാക്കും. നിയമവിരുദ്ധമായ ലോൺ ആപ്പുകളുടെ പ്രവർത്തനം തടയാൻ എല്ലാ മന്ത്രാലയങ്ങളും ഏജൻസികളും നടപടി സ്വീകരിക്കും. സംസ്ഥാനത്ത് തെരുവുനായ പ്രശ്നത്തിൽ ഈ മാസം 28 ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് സുപ്രീംകോടതി. വിവിധ ഹർജികളിൽ ഇത് സംബന്ധിച്ച് കോടതി വാദം കേട്ടു. തെരുവുനായ ആക്രമണങ്ങൾക്ക് പരിഹാര നിർദ്ദേശം സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ കേസിലെ എല്ലാ കക്ഷികളോടും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ജെ കെ മഹേശ്വരി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന് സുപ്രീംകോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. 3 ദിവസത്തിനകം വിചാരണ കോടതി മുൻപാകെ ഹാജരാകണം. ഉത്തർപ്രദേശ് സർക്കാർ ചുമത്തിയ UAPA കേസിൽ 2 വർഷമായി ജയിലിൽ കഴിയുകയായിരുന്നു സിദ്ദിഖ് കാപ്പൻ. പൈപ്പ് വഴി പാചകവാതകം നേരിട്ട് വീടുകളിലെത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി കണ്ണൂർ ജില്ലയിൽ അടുത്തയാഴ്ചയോടെ ആരംഭിക്കും. കൂടാളി, മുണ്ടേരി പഞ്ചായത്തുകളിലെ 150 വീടുകളിലാണ് ആദ്യഘട്ടത്തിൽ പൈപ്പ് വഴി പാചകവാതകം എത്തിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. കൂടാളിയിലെ സ്റ്റേഷനിൽ നിന്നാണ് പൈപ്പ് ലൈൻ വഴി വാതകം വീടുകളിലെത്തുക. ഇതിനായി സുരക്ഷിതമായ പോളി എത്തിലീൻ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാളിയിലെയും മുണ്ടേരിയിലെയും 250 വീടുകളിൽ കൂടി കണക്ഷൻ നൽകാനുള്ള പ്രവൃത്തി അവസാനഘട്ടത്തിലാണ്. അടുത്ത മാർച്ചിന് മുൻപായി 1000 കണക്ഷനുകൾ നൽകാനാണ് ലക്ഷ്യമിടുന്നത്. ഉപയോഗത്തിനനുസരിച്ച മീറ്റർ റീഡിംഗ് പ്രകാരമാണ് പ്രതിമാസ ബിൽ അടയ്ക്കേണ്ടത്. അടുക്കളയിൽ പാചകവാതകവും വാഹനങ്ങളിൽ പ്രകൃതിവാതകവും ലഭ്യമാക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി ഇന്ത്യൻ ഓയിൽ, അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. വാഹനങ്ങളിൽ വാതകം നിറയ്ക്കുന്നതിനായി പറശ്ശിനിക്കടവ്, പരിയാരം, കമ്പിൽ എന്നിവിടങ്ങളിലെ CNG സ്റ്റേഷനുകൾ ഈ മാസം കമ്മീഷൻ ചെയ്യും. മാഹി, പയ്യന്നൂർ, കൂത്തുപറമ്പ് എന്നിവിടങ്ങളിലും CNG സ്റ്റേഷൻ ആരംഭിക്കുന്നുണ്ട്. അന്തരിച്ച എലിസബത്ത് രാജ്ഞിയുടെ ഭൌതിക ശരീരം ലണ്ടനിലെത്തിച്ച ശേഷം 4 ദിവസം പൊതുദർശനത്തിന് വയ്ക്കും. ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഒരു യുഗാന്ത്യത്തിന്റെ ദുഃഖാചരണത്തിലാണ് രാജ്യം. 2 ആഴ്ചയ്ക്കുള്ളിൽ വെസ്റ്റ്മിൻസ്റ്റർ ആബേയിൽ രാജ്ഞിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സെയിന്റ് ജോർജ് ചാപ്പലിലെ രാജകുടുംബത്തിന്റെ കല്ലറയിലായിരിക്കും രാജ്ഞിയുടെ അന്ത്യവിശ്രമമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അന്തരിച്ച എലിസബത്ത് രാജ്ഞിയോടുള്ള ആദരസൂചകമായി ഞായറാഴ്ച രാജ്യത്തുടനീളം 1 ദിവസം ഔദ്യോഗിക ദുഃഖാചരണം നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അന്നേ ദിവസം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികളെല്ലാം ഒഴിവാക്കുമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിൽ അടുത്ത 36 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. കേരള തീരത്ത് മീൻപിടുത്തത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ഓണക്കാല പാൽ വിൽപ്പനയിൽ സർവ്വകാല റെക്കോർഡിട്ട് മിൽമ. സെപ്റ്റംബർ 4 മുതൽ 7 വരെയുള്ള ഓണക്കാല വിൽപ്പനയിൽ മുൻവർഷത്തേക്കാൾ 11.12% വർധനവാണുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR ന്യൂസ് അണ്ടർസ്കോർ TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. സാഫ് ഗെയിംസ് 17 വയസ്സിന് താഴെയുള്ളവരുടെ ഫുട്ബോളിൽ ഇന്ത്യക്കെതിരെ നേപ്പാളിന് വിജയം. 1-3 ഗോളുകൾക്കാണ് നേപ്പാൾ വിജയിച്ചത്. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഓരോ ഗോൾ നേടിയെങ്കിലും രണ്ടാം പകുതിയിൽ 49 മിനിറ്റിലും 69 മിനിറ്റിലും നേടിയ ഗോളിലൂടെ നേപ്പാൾ വിജയം കരസ്ഥമാക്കി. ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റ് സൂപ്പർ ഫോറിലെ അവസാന മത്സരത്തിൽ ഇന്ന് ശ്രീലങ്ക പാകിസ്ഥാനെ നേരിടും. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിലും ശ്രീലങ്കയും പാകിസ്ഥാനുമാണ് ഏറ്റുമുട്ടുന്നത്. 61st സുബ്രതോ കപ്പ് അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റിന് ഡൽഹിയിലെ BR അംബേദ്കർ സ്റ്റേഡിയത്തിൽ തുടക്കമായി. 2 ഇടവേളയ്ക്ക് ശേഷമാണ് ടൂർണമെന്റ് നടക്കുന്നത്. വ്യോമസേന നടത്തുന്ന ഇന്ത്യയിലെ പ്രീമിയർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റുകളിലൊന്നാണ് സുബ്രതോ കപ്പ്. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവ നടത്തിപ്പിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് ഉത്രട്ടാതി ജലോത്സവം. ജലമേളയിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമല്ല കാണികൾക്കും ഇത്തവണ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. ഈ മാസം 11 നടക്കുന്ന ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി ജി കിഷൻ റെഡ്ഡി മുഖ്യാതിഥിയായി പങ്കെടുക്കും. അന്നേ ദിവസം രാവിലെ 10 ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യായസ് അയ്യർ പതാക ഉയർത്തുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. ഉച്ചയ്ക്ക് 1 ജലഘോഷയാത്ര ആരംഭിക്കും. തുടർന്ന് 2 മത്സരവള്ളംകളി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. 5 സംസ്ഥാന മന്ത്രിമാരടക്കം നിരവധി പ്രമുഖർ ഉത്രട്ടാതി ജലോത്സവത്തിന് സാക്ഷ്യം വഹിക്കാൻ ആറന്മുളയിലെത്തും. 50 പള്ളിയോടങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്നും ആറന്മുള ശൈലിയിലെ വെച്ചുപാട്ടിന്റെ അടിസ്ഥാനത്തിലാകും ജലോത്സവം നടക്കുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇന്ന് ഉച്ചയോടെ കോവളത്തിന് സമീപം കടലിൽ കണ്ടെത്തിയ മൃതദേഹം തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് മുതലപ്പുഴി ബോട്ട് അപകടത്തിൽ കാണാതായ വർക്കല സ്വദേശി ഉസ്മാന്റേതാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. കാണാതായ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 5 ദിവസവും തുടരുകയാണ്. സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിർണായകമാണെന്നും മതനിരപേക്ഷത സംരക്ഷിക്കുകയാണ് LDFന്റെ ദൌത്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വത്തെയും നെഹ്റു കുടുംബത്തെയും താൻ തള്ളിപ്പറഞ്ഞതായുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖം വളച്ചൊടിച്ച് വാർത്തയായി നൽകിയതാണെന്നും അദ്ദേഹം അറിയിച്ചു. ചാനലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സുധാകരൻ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ഞായറാഴ്ച കേരളത്തിൽ പ്രവേശിക്കും. ഈ മാസം 7 കന്യാകുമാരിയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. കേരളത്തിലെ 7 ജില്ലകളിലൂടെയാണ് ഭാരത് ജോഡോ യാത്ര കടന്നുപോകുന്നത്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ദേശീയപാത വഴിയും തുടർന്ന് നിലമ്പൂർ വരെ സംസ്ഥാന പാത വഴിയുമായിരിക്കും പദയാത്രയെന്ന് KPCC വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 2022 രാജ്യത്തെ മികച്ച പരിസ്ഥിതി സൌഹൃദ ഹോം സ്റ്റേ അവാർഡിന് കേരളത്തിൽ നിന്ന് കണ്ണൂർ ആദികടലായിയിലെ സീഷെൽ ഹാരിസ് ബീച്ച് ഹോം അർഹമായി. ദ ടൈംസ് ഓഫ് ഇന്ത്യയും മേക്ക് മൈ ട്രിപ്പും സംയുക്തമായി നടത്തിയ ഓൺലൈൻ അഭിപ്രായ സർവേയുടെയും നോമിനേഷനുകളുടെയും അടിസ്ഥാനത്തിൽ ടൂറിസം ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള പ്രമുഖർ ഉൾപ്പെട്ട ജൂറിയാണ് രാജ്യത്തെ 5 ഹോം സ്റ്റേകളെ മികച്ചതായി തെരഞ്ഞെടുത്തത്. കോട്ടയം ജില്ലയിൽ എരുമേലി കരിങ്കല്ലുമൂഴിയിൽ രാവിലെ KSRTC ബസും ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക്. തിരുവനന്തപുരത്ത് നിന്ന് കട്ടപ്പനയിലേക്ക് പോയ KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ കാഞ്ഞിരപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരിയുടെ കയറ്റുമതിയിൽ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. നുറുക്ക് അരിയുടെ കയറ്റുമതി കേന്ദ്രം നിരോധിച്ചു. ആഭ്യന്തര ലഭ്യത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. ബസുമതി ഇതര അരിക്ക് 20% കയറ്റുമതി തീരുവയും ഏർപ്പെടുത്തി. മട്ട അരിയുടെ കയറ്റുമതിക്കും 20% തീരുവ ചുമത്തി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ സർവകലാശാല ഏകീകൃത ബിരുദ പ്രവേശന പരീക്ഷാഫലം ഈ മാസം 15 അതിനു മുമ്പോ പ്രസിദ്ധീകരിക്കുമെന്ന് UGC ചെയർമാൻ M. ജഗദേഷ് കുമാർ. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സംസ്ഥാന ശാസ്ത്ര സമ്മേളനം അഹമ്മദാബാദ് സയൻസ് സിറ്റിയിൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. അനധികൃത വായ്പ ആപ്പുകൾക്കെതിരെ കേന്ദ്ര ധനമന്ത്രാലയം നടപടികൾ ആരംഭിച്ചു. സംസ്ഥാനത്തെ തെരുവുനായ പ്രശ്നത്തിൽ ഈ മാസം 28 ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് സുപ്രീംകോടതി. അന്തരിച്ച എലിസബത്ത് രാജ്ഞിയോടുള്ള ആദരസൂചകമായി ഞായറാഴ്ച രാജ്യത്ത് ഔദ്യോഗിക ദുഃഖാചരണം. സാഫ് ഫുട്ബോളിൽ ഇന്ത്യക്കെതിരെ നേപ്പാളിന് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.